ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ് ബൈ അജിസ ഫിബിൻഷ. സോ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ പ്ലസ് വൺ സ്റ്റാറ്റിസ്റ്റിക്സ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ എഴുതിയിട്ടുള്ള ആനുവൽ എക്സാമിനേഷൻ പ്ലസ് വൺ സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാമിൻ്റെ ഓൾറെഡി 2 മാർക്കിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ, 6 ചോദ്യങ്ങളുണ്ടായിരുന്നു, 6 ചോദ്യങ്ങളുടെ ഉത്തരവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 3 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സോ ആൻസർ എനി 6 ക്വസ്റ്റ്യൻ ഫ്രം 7 to 13, ഈച്ച് ക്യാരീസ് 3 സ്കോർസ്. അങ്ങനെ 6 ചോദ്യങ്ങൾക്കാണ് നിങ്ങളിവിടെ ഉത്തരം എഴുതേണ്ടത്. 1st ചോദ്യം എന്ന് പറയുന്നത്, ഹൂ ഈസ് നോൺ ആസ് എ ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. അത് ആർ എ ഫിഷർ എഴുതാൻ നല്ല സാധ്യതയുണ്ട്. നിങ്ങൾ ആർ എ ഫിഷർ അല്ല, പി സി മഹലാനോബിസ് ആണ് അതിൻ്റെ റൈറ്റ് ആൻസർ. അതായത് 2nd ഓപ്ഷനാണ് നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എനി വൺ അപ്പീൽഡ് ഏരിയ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്പീൽ ചെയ്യാൻ പറ്റുന്ന, അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഏരിയ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1st ചോദ്യത്തിൻ്റെ ഉത്തരം പി സി മഹലാനോബിസ് ആണ്. 2nd ആയിട്ട് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം. അതായത് അക്ടോറിയൽ സയൻസ് ഉണ്ട്, ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്, അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ ഫീൽഡിലെല്ലാം തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ കുറച്ച് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യാം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അത് നിങ്ങൾ പഠിച്ചത് ഏതാണോ ആ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ഏതാണെങ്കിലും 3 എണ്ണത്തിൻ്റെ ഒരു ഇൻഫർമേഷൻ ഞാൻ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണ് എഴുതിയതെന്ന് വെച്ചാൽ അവർക്ക് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോ അത് നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് ഞാൻ പറയുന്നില്ല കേട്ടോ. ഏത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്കത് നോക്കാം കേട്ടോ. ഇപ്പോൾ ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിൽ അത് എവിടെയാണ്, എന്തൊക്കെ ആ ഒരു ഏരിയയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്, അതിനെ തന്നെ ബയോമെട്രി എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ ഇതിന് വൈഡ് റേഞ്ച് ഓഫ് സ്കോപ്പ് ഉണ്ട്. ടോപ്പിക്സ് ബയോളജി ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ എന്താണോ പഠിച്ചത് ഞാൻ പറയുന്നില്ല, നിങ്ങൾ എന്താണോ എഴുതിയത് അത് വെച്ചിട്ട് നോക്കിയാൽ മതിയാവും. അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അത് കൂടുതലും ആ ഒരു പ്രിൻസിപ്പിൾസ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് അഗ്രികൾച്ചർ ഫീൽഡിലാണ്. അവിടെ വേരിയബിലിറ്റി ഓഫ് ഇൻഹെറൻറ്റ് ഇൻ ബയോകൾച്ചറൽ ഡാറ്റ നോളജ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് നെസസറി ഫോർ ദ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻസ്. ഒത്തിരി വരുന്നില്ല, ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് അതൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ എന്താണോ എഴുതിയെന്ന് വെച്ചാൽ നോക്കുക. പിന്നെ 8th ചോദ്യം വന്നിട്ട്, ദ പ്രീ ടെസ്റ്റ് വിത്ത് ദ ക്വസ്റ്റ്യനെയർ ബിഫോർ കണ്ടക്ടിങ് എ സർവേ ഈസ് കോൾഡ് ഡാഷ്. അതായത് ഒരു സർവേ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ക്വസ്റ്റ്യനെയർ, അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യനെയർ പ്രീ ടെസ്റ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്. പിന്നെ പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും നമ്മൾ 4 ഡിഫറൻസ് എഴുതാനും. അപ്പോൾ അങ്ങനെ വിളിക്കുന്നതിൻ്റെ പേരാണ് പൈലറ്റ് സ്റ്റഡി എന്നാണ് അതിനെ പറയുക. സോ പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു ട്രയൽ സ്റ്റഡിയാണ്. ജസ്റ്റ് പൈലറ്റ് സ്റ്റഡി എന്ന് മാത്രം എഴുതിയാൽ മതി കേട്ടോ. അത് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു മീനിങ് ആയിട്ട് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നതെന്നുള്ളൂ. പ്രീ ടെസ്റ്റിങ്ങിനെ വിളിക്കുന്ന പേരാണ് പൈലറ്റ് സ്റ്റഡി എന്നാണ് അതിനെ വിളിക്കുക. പ്രീ ടെസ്റ്റിങ്, പൈലറ്റ് സ്റ്റഡി എന്ന് എഴുതിയവർക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. പിന്നെ ചോദിച്ചിട്ടുള്ള പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും നമ്മളെ ഡിഫറൻസ് ആണ്. പ്രൈമറി ഡേറ്റ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഒറിജിനൽ ഇൻ നേച്ചറാണ്. സെക്കൻഡറി ഡേറ്റ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഒറിജിനൽ ഇൻ നേച്ചർ. പ്രൈമറി ഡേറ്റ ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് സെക്കൻഡറി ഡേറ്റ എന്ന് പറഞ്ഞാൽ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റിനെ പോലെയാണ്. പിന്നെ പ്രൈമറി ഡേറ്റ എന്ന് പറയുമ്പോൾ കളക്ഷൻ ഇൻവോൾവ്സ് മോർ മണി ആൻഡ് ടൈം, ഒത്തിരി സമയവും പൈസയൊക്കെ വേണം. സെക്കൻഡറി ഡേറ്റ ലെസ് ടൈം ആൻഡ് മണി മതി. പിന്നെ പ്രൈമറി ഡേറ്റ കളക്ട് ചെയ്യാൻ ട്രെയിൻഡ് പേഴ്സൺസ് റിക്വയർഡ് ആണ്. സെക്കൻഡറി ഡേറ്റ ദ ഇൻവെസ്റ്റിഗേറ്റർ ഷുഡ് ബി വിജിലൻറ്റ് വൈൽ കളക്ടിങ് ദ സെക്കൻഡറി ഡേറ്റ. ഇൻ പ്രൈമറി ഡേറ്റ ആഫ്റ്റർ യൂസ് ബിക്കം സെക്കൻഡറി ഡേറ്റ. പ്രൈമറി ഡേറ്റ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡറി ഡേറ്റ ആയിട്ട് മാറും. സെക്കൻഡറി ഡേറ്റ തന്നെ നമുക്ക് ഒരിക്കലും പ്രൈമറി ഡേറ്റയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഏതെങ്കിലും 4 വാലിഡ് ആയിട്ടുള്ള ഡിഫറൻസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് മാർക്കും കിട്ടുന്നതായിരിക്കും. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രിപ്പയർ എ ക്വസ്റ്റ്യനെയർ റിഗാർഡിംഗ് ദ ട്രാവലിംഗ് പ്രോബ്ലം ഫേസ്ഡ് ബൈ സ്കൂൾ ചിൽഡ്രൻ. അതായത് സ്കൂൾ വിദ്യാർത്ഥികൾ നേരിടുന്ന യാത്രാപരമായിട്ടുള്ള ട്രാവലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് നല്ല രീതിയിൽ മസ്റ്റായിട്ട് എഴുതണം. അതിന് അതിൻ്റെതായ ഒരു ഹെഡിങ്, അതിൻ്റെതായ ഒരു സ്ട്രക്ചർ, ജനറൽ ടു സ്പെസിഫിക് ആയിട്ട് അത് എഴുതണം. സോ
ഡേറ്റ നിങ്ങൾക്ക്, നിങ്ങൾ ഈ ക്വസ്റ്റ്യനാണ് എഴുതിയിട്ടില്ലെങ്കിൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യനോട് വാലിഡായിട്ട് തോന്നുന്ന ഏത് പോയിൻ്റ് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ സ്ട്രക്ചർ അതിനനുസരിച്ച് എഴുതണം. ക്വസ്റ്റ്യനെയർ ടു കളക്ട് ദ ഡേറ്റ അബൌട്ട് ട്രാവലിംഗ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ട്രാവലിംഗ് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ സ്കൂൾ സ്റ്റുഡൻസ് എന്ന് കൊടുക്കാം. നെയിം, അവരുടെ അഡ്രസ്സ്, അവർ പഠിക്കുന്ന ക്ലാസ്, സ്കൂളിൻ്റെ നെയിം, സ്കൂളിൻ്റെ അഡ്രസ്സ്, പിന്നെ സ്കൂൾ ടൈം, എന്തെങ്കിലും ട്രാഫിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഔട്ട്സൈഡിൽ നിങ്ങൾ എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ട് ട്രാവൽ ചെയ്യുന്ന സമയത്തുള്ള ട്രാഫിക് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ലിക്കേർഡ് സ്കെയിലിൽ കൊടുക്കാം, ലൈക്ക് സ്ട്രോങ്ലി ഡിസഗ്രി നെയ്തർ ഓർ നോർ എഗ്രി, എഗ്രി സ്ട്രോങ്ലി എഗ്രി, അങ്ങനത്തെ ഒക്കെ കൊടുക്കാം. പിന്നെ നിങ്ങൾ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് യൂസ് ചെയ്യുന്നത്, അത് ഫ്രീക്വൻ്റ് ആയിട്ടുണ്ടോ, അപ്പോൾ ബസ്സിലൊക്കെ പോകുന്ന കുട്ടികളാണ് ഇടയ്ക്കിടയ്ക്ക് ബസ്സുണ്ടോ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അതിലേക്ക് ചോദിക്കാം. പിന്നെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഒരു ആവറേജിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇൻ എ സൈക്കിൾ റേസ് കോമ്പറ്റീഷൻ ദ സ്പീഡ് ഓഫ് 5 പാർട്ടിസിപ്പൻസ് ആർ 12 കിലോമീറ്റർ പെർ ആ, 15 കിലോമീറ്റർ പെർ ആ, 16 കിലോമീറ്റർ പെർ ആ, 18 കിലോമീറ്റർ പെർ ആ ആൻഡ് 19 കിലോമീറ്റർ പെർ ആ, ആൻഡ് ഫൈൻഡ് ആവറേജ് സ്പീഡ്. അപ്പോൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കിലോമീറ്റേഴ്സ് പെർ ആറ് തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം ആവറേജ് സ്പീഡ്, അത് കാണാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് റെപ്രസെൻറ്റേഷൻ ആയിട്ടുള്ള ഒരു ആവറേജ് എന്ന് പറയുന്നത് അത് ഹാർമോണിക് മീൻ ആണ്, HM ആണ്. സോ ദ ഹാർമോണിക് മീൻ ഓഫ് ദ 5 ഒബ്സർവേഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 1/HM ആണ്. അതെന്ന് പറയുന്നത് 1/N സിഗ്മ 1/X ആണ് കാണേണ്ടത്. സോ ഫ്രം ദ ഡേറ്റ ഗിവൺ നമുക്ക് തന്നിട്ടുള്ള വെച്ചിട്ട് 1/N സിഗ്മ 1/X എങ്ങനെയാണ് വെച്ചാൽ 1/ എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 5 ഒബ്സർവേഷൻ ÷ 1/12 + 1/15 + 1/16 + 1/16 + 1/18 + 1/19. അപ്പോൾ അതിനൊക്കെ ഡെസിമൽ പോയിൻറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. 1/5 × 0.08 + 0.06 + 0.625 + 0.055 + 0.052. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1/5 × 0.3095 എന്ന് കിട്ടും. സോ 0.3095 ÷ 5 ചെയ്യുമ്പോൾ നമുക്ക് 0.0619 എന്ന് കിട്ടും. ഈ ഒരു വാല്യൂ 1/HM ആണ്. നമുക്ക് വേണ്ട എന്താ? HM ആണ്. സോ HM കാണാൻ വേണ്ടിയിട്ട് 1/0.619 കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് 16.155 കിട്ടും. അതാണ് ആ ഒരു സൈക്കിളിൻ്റെ ഒരു ആവറേജ്, ആ ഒരു റേസിൻ്റെ കേട്ടോ, സൈക്കിൾ റേസിൻ്റെ ഒരു ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 16.155 ആണ് പെർ ആ. ഓക്കെ, അത് ആ രീതിയിൽ മനസ്സിലാക്കാം. അങ്ങനെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് മീൻ തന്നിട്ടുണ്ട്, മോഡും തന്നിട്ടുണ്ട്. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ വന്നിട്ട് 50, 50 അതേപോലെ മോഡ് വന്നിട്ട് 45 ആണ്. കണ്ടുപിടിക്കേണ്ടത് എന്താണ്, മീഡിയൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് മീനും മീഡിയനും മോഡും സെപ്പറേറ്റ് തന്നിരുന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് മോഡ് ഇസ് ഈക്വൽ ടു 3 മീഡിയൻ - 2 മീൻ എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾ ഏത് ഇക്വേഷനാണോ പഠിച്ചിട്ടുള്ള ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. സോ മോഡ് ഇസ് ഈക്വൽ ടു 3 മീഡിയൻ - 2 മീൻ ചെയ്യും. അപ്പോൾ മോഡിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 45 ആണ്. സോ 45 ഇസ് ഈക്വൽ ടു 3 × മീഡിയൻ - 2 × മീൻ. 2 × മീൻ എന്ന് പറയുമ്പോൾ മീനിൻ്റെ വാല്യൂ 50 ആണ്. അപ്പോൾ 2 × 50. സോ 45 ഇസ് ഈക്വൽ ടു 3 മീഡിയൻ - 2 × 50 100 ആണ്. സോ 3 median = 45 + 100. സോ 3 median = 145. സോ മീഡിയൻ ഇസ് ഈക്വൽ ടു 145 ÷ 3, ദാറ്റ് വിൽ ബി 48.3333 എന്ന് വരും. സോ അത് നമ്മൾക്ക് ശരിയാണെന്ന് ആ ഇക്വേഷനിലേക്ക് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇപ്പോൾ 3 × 48.3333 ചെയ്തിട്ട് −2 × 50 ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് മോഡിൻ്റെ വാല്യൂ 45 ആയിട്ട് കിട്ടുന്നുണ്ട്. സോ 48.333 ആണ് നമ്മുടെ മീഡിയൻ്റെ വാല്യൂ ആയിട്ട് വരും. പിന്നെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ക്യൂനസ് ആണ്. ഞാൻ കാണിക്കാം. അതിന് മുമ്പ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാം. ഫോർ എ സിമ്മട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്താണ് കറക്റ്റ് ആൻസർ? ഒരു സിമ്മട്രിക് ഡിസ്ട്രിബ്യൂഷൻ്റെ β1 = 0 എന്ന് പറയുന്ന ആ ഒന്നാമത്തെ ഓപ്ഷനാണ് അതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. പിന്നെ ഞാനിനി ഒന്നാമത്തെ ചോദ്യം നോക്കുക. അപ്പം ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ആണ് കേട്ടോ. അതിന് ഒരു മാർക്കാണ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്, ദാറ്റ് ഇസ് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ക്യൂനസ് ആണ്. അപ്പോൾ സ്ക്യൂനസ് എന്ന് പറയുമ്പോൾ സിമ്മട്രി ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥയാണ് സ്ക്യൂനസ് എന്ന് പറയുന്നത്, ലാക്ക് ഓഫ് സിമ്മട്രി. അപ്പോൾ അത് രണ്ട് രീതിയിലാണ് ഉള്ളത്. സ്ക്യൂനസ് രണ്ട് രീതിയിലാണ് ഉള്ളത്. ഒന്ന് പോസിറ്റീവ് സ്ക്യൂനസും മറ്റൊന്ന് നെഗറ്റീവ് സ്ക്യൂനസും ആണ്. പോസിറ്റീവ് സ്ക്യൂനസ് എന്ന് വെച്ചാൽ ദ ഫ്രീക്വൻസി കർവ് ഈസ് സെറ്റ് ടു ബി പോസിറ്റീവ്ലി സ്ക്യൂൺ ഇഫ് മോർ ഐറ്റംസ് ഓഫ്
ഫൗണ്ട് ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ മോഡ്. മോഡിൻ്റെ റൈറ്റ് സൈഡിലോട്ട് കുറേ ഐറ്റംസ്, മെജോറിറ്റി ഓഫ് ഐറ്റംസ് ആർ ഫൗണ്ട് ഇൻ ദ റൈറ്റ് സൈഡ് ഓഫ് ദ മോഡ്. ഇൻ ദ ദിസ് കേസ് ദ ഫ്രീക്വൻസി കർവ് വിൽ ബി ഹാവ് എ ലോങ്ങർ ടെയിൽ ടു ദ റൈറ്റ്, അതായത് വലതു ഭാഗത്തേക്ക് ഒരു ലോങ്ങർ ടെയിൽ ഉള്ള പോലെയാണ് അത് ഉണ്ടാവുക. ആൻഡ് ഓൾസോ മോഡ് മീഡിയൻ ആൻഡ് മീൻ ആർ ദ അസെൻഡിങ് ഓർഡർ ഫോർ ദെയർ ഇൻ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് എഴുതുക, അത് പോസിറ്റീവ് സ്ക്യൂനസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് അതിൻ്റെ ഇങ്ങനെയാണ് വരയ്ക്കുക, നിങ്ങൾ വരയ്ക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതിയാവും. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾ ഇമ്പ്രൂവ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കുക. പോസിറ്റീവ്ലി സ്ക്യൂഡാണ്, ഈ രീതിയിലാണ് ഉണ്ടാവുക. സോ മോഡ് മീഡിയൻ മീൻ ഈ ഒരു രീതിയിലാണ് അത് ഉണ്ടാവുക, റൈറ്റ് സൈഡിലേക്കാണ് അത് ഇങ്ങനെ ടെയിൽ പോവാം. ഇനി നെഗറ്റീവ് സ്ക്യൂനസ് നോക്കുകയാണെങ്കിൽ ദ ഫ്രീക്വൻസി കർവ് ഈസ് സെഡ് ടു ബി നെഗറ്റീവ്ലി സ്ക്യൂഡ് ഇഫ് മോർ ഐറ്റംസ് ആർ ഫൗണ്ട് ഇൻ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ മോഡ്, അതായത് മോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് ഏറ്റവും കൂടുതൽ എന്ത് പോവാം, ആ ഒരു ഐറ്റംസ് കുറേ കൂടി കാണാൻ വേണ്ടിയിട്ട് സാധിക്കാം. അപ്പോൾ ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് സ്ക്യൂനസ് എന്താണ് ഓക്കെയാണ്. ഇനി നമുക്ക് അവസാനത്തെ ചോദ്യം നോക്കാം, ദിസ് ഈസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് നെയിം 3 നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ്. അവസാനത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ് സാമ്പിളിംഗ് മെത്തേഡ്സ്, അത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് ഉണ്ട്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും എന്താണ് 3 നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സ് ഏതാണെന്നാണ് എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം അത് ഏതൊക്കെയാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്സിൽ വരുന്നത്. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ദാറ്റ് ഈസ് കൺവീനിയൻറ്റ് സാമ്പിളിംഗ്. കൺവീനിയൻറ്റ് സാമ്പിളിംഗ് ഈസ് ഒബ്ടെയിൻഡ് ബൈ സെലക്ടിങ് കൺവീനിയൻറ്റ് പോപ്പുലേഷൻ യൂണിറ്റ്. നമുക്ക് കുറച്ചുകൂടെ സൗകര്യപ്രദം സൗകര്യ എന്താ പറയുക, ഒരു റിസർച്ച് ചെയ്യുന്ന ആളുടെ ആ ഒരു കൺവീനിയൻസ്, അയാളുടെ ഒരു സൗകര്യം, അതൊക്കെ കണക്കിലെടുത്തിട്ടാണ് കൺവീനിയൻസ് സാമ്പിളിംഗ് ചെയ്യുന്നത്. സാമ്പിൾ ഒബ്ടെയിൻഡ് ഫ്രം റെഡിലി അവൈലബിൾ ലിസ്റ്റ് സച്ച് ആസ് ഓട്ടോമൊബൈൽ രജിസ്ട്രേഷൻ, ടെലിഫോൺ ഡയറക്ടറീസ് എക്സെട്ര. അതായത് ഒരു പണി അവിടെ അയാൾ എടുക്കുന്നില്ല, ഡയറക്റ്റായിട്ട് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ കൺവീനിയൻസ് ഓഫ് ഇൻവെസ്റ്റിഗേറ്ററുടെ കൺവീനിയൻസിനനുസരിച്ചിട്ടാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് എഴുതാവുന്നതാണ്. പിന്നെ ജഡ്ജ്മെൻറ്റ് സാമ്പിളിംഗ് ഉണ്ട്. ദ ഇൻവെസ്റ്റിഗേറ്റർ എക്സസൈസസ് ഹിസ് ജഡ്ജ്മെൻറ്റ് ഇൻ ദ ചോയ്സ് ആൻഡ് ഇൻക്ലൂഡ്സ് ദോസ് ഐറ്റംസ് ഇൻ ദ സാമ്പിൾ വിച്ച് ഹീ തിങ്സ് ആർ മോസ്റ്റ് ടിപ്പിക്കൽ ഓഫ് ദ യൂണിവേഴ്സ് വിത്ത് റിഗാർഡ് ടു ദ ക്യാരക്ടറിസ്റ്റിക്സ് അണ്ടർ ദ ഇൻവെസ്റ്റിഗേഷൻ. ഫോർ എക്സാമ്പിൾ, ഇഫ് എ സാമ്പിൾ ഓഫ് 10 സ്റ്റുഡൻസ് ഈസ് ടു ബി സെലക്ടഡ് ഫ്രം എ ക്ലാസ് ഓഫ് 60 ഫോർ അനലൈസിങ് ദ സ്പെൻഡിങ് ഹാബിറ്റ് ഓഫ് ദ സ്റ്റുഡൻറ്റ്, ദ ഇൻവെസ്റ്റിഗേറ്റർ വുഡ് സെലക്ട് 10 സ്റ്റുഡൻസ് ഹൂ ഈസ് ഇൻ ഹിസ് ഒപ്പീനിയൻ. അതായത് അദ്ദേഹത്തിന് തോന്നുകയാണ് ഇത്ര പേരെടുക്കുക, അദ്ദേഹത്തിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് അനുസരിച്ച് അങ്ങനെ എടുക്കുവാണ്. പിന്നെ ക്വാട്ട സാമ്പിളിംഗ് ഉണ്ട്, അതും ഒരു നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡാണ്. ഈ ഒരു മെത്തേഡിൽ ക്വാട്ടേഴ്സ് ആർ സെറ്റപ്പ് അക്കോർഡിംഗ് ടു സം സ്പെസിഫൈഡ് ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് സെവറൽ ഇൻകം ഗ്രൂപ്പ്സ് വിത്ത് ഇൻ എ ക്വാട്ട. ദ സെലക്ടഡ് സാമ്പിൾസ് ഐറ്റംസ് സ്പെൻഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്. ഇവിടെയൊക്കെ ഓരോരോ ക്വാട്ടേഴ്സ് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. ആ ക്വാട്ടേഴ്സിൽ നിന്നാണ് നമ്മൾ ഡേറ്റ സെലക്ട് ചെയ്യുക, അതായത് മൊത്തം പോപ്പുലേഷനെ കുഞ്ഞു കുഞ്ഞു ക്വാട്ടേഴ്സാക്കി മാറ്റിയിട്ടുണ്ട്. സോ ഈ ക്വാട്ടേഴ്സിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇസ് എൻ ഇൻകം സർവേ ദ ഇൻ്റർവ്യൂവേഴ്സ് മേ ബി ടോൾഡ് ടു ഇൻ്റർവ്യൂ 100 പീപ്പിൾ ലിവിങ് ഇൻ എ സെർട്ടൻ ഏരിയ ഇൻ വിച്ച് 60 ആർ ഹൗസ് വൈഫ്സ്, 25 ആർ റെഗുലർ എംപ്ലോയീസ് ആൻഡ് 15 ആർ ബിസിനസ് മെൻ. വിത്തിൻ ദീസ് ക്വാട്ടേഴ്സ് ദ ഇൻ്റർവ്യൂവർ ഈസ് ഫ്രീ ടു സെലക്ട് ദ പീപ്പിൾ ടു ബി ഇൻ്റർവ്യൂ. അതായത് അവർ അത്രയും ക്വാട്ടേഴ്സായിട്ട് നിശ്ചയിച്ചതിൽ നിന്നാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ ഈ ഒരു 3 മാർക്കിൻ്റെ ഏരിയയിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. സോ എല്ലാ കൂട്ടുകാരും നല്ല രീതിയിൽ തന്നെ എഴുതിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ് എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പ്ലസ് ടുവിന് നല്ല നല്ല രീതിയിൽ A+ ലെവലിലേക്ക് എത്തിച്ചതിനുള്ള ഒത്തിരി വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഓൾറെഡി അപ്ലോഡ് ചെയ്തതുമുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടാൻ വേണ്ടി ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. സോ എല്ലാ കൂട്ടുകാർക്കും വിഷ് യു ഓൾ ദ വെരി സക്സസ് ഫോർ എ ബെറ്റർ മാർക്ക് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ.